ഹായ് ഗായ്സ്, സോഫിഷിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ ഇരിങ്ങാലക്കുട റോട്ടിലെ മുരിയാട് വേഴക്കാട്ട് തരാം സ്ഥലത്ത് ഉള്ള ഒരു ചെറിയ ഫാമിലാണ്. ചെറുതല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫാം തന്നെയാണ്. അതിൽ ഇവിടെ നിന്ന് പറഞ്ഞ പ്രത്യേകത ഓസ്കാർ മാത്രമേ ഉള്ളൂ, വേറെ മീനുകളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പോൾ ഓസ്കാറിൻ്റെ ബ്രീഡിങ്ങിൻ്റെ സംഭവമാണ് ഉള്ളത്. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാനാണ് നമ്മളൊന്ന് വന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ചേട്ടനെ പരിചയപ്പെടാം. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലത്തെ ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്താണ്? സുന്ദരൻ. സുന്ദരം നേരെ. ആ, ഇതിപ്പോ എത്ര നാളായി ഫാം തുടങ്ങിട്ട്? 10 കൊല്ലമായി അല്ലേ. ചേട്ടാ ഒറ്റയ്ക്ക് തന്നെയാണ് ഫാം കാര്യങ്ങളൊക്കെ ചെയ്യണം? വേറെ വല്ല പരിപാടി ഉണ്ടോ? ഇതിപ്പോ ഇവിടെ ഓസ്കാർ മാത്രമേ വേറെ മീനുകളുണ്ട്. ചേട്ടപ്പോ ഇവിടെ ഓസ്കാറിന് എത്ര വെറൈറ്റീസ് ആണ് ഉള്ളത്? 4 വെറൈറ്റി ഉണ്ട് അല്ലേ. ഏതൊക്കെ ഉള്ളത്? ബ്ലാക്ക്, റെഡ്, കോപ്പർ, വൈറ്റ്, റെഡ്. ആൽബിനോ ടൈപ്പ് ഒക്കെ ഉണ്ട്. ആൽബിനോ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. അതെ, ഇത് പറഞ്ഞാൽ അറിയാം. ബ്രീഡിംഗ് ഒക്കെ ചെയ്യണ്ട? ബ്രീഡിംഗ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഓരോന്നിനായിട്ട് നോക്കിയാലും മീനുകളെ നോക്കിയോ. ഇതിപ്പോ എത്ര മാസമായി കുഞ്ഞുങ്ങളാ? ഇത് 2 ജനുവരി 6 കുഞ്ഞുങ്ങളാണ്. ജനുവരി 6 ഇത് അതിന്റെ കഴിഞ്ഞിട്ടുള്ള വലിപ്പാണല്ലേ. ഇത് എത്ര മാസം ഉണ്ടാവും? 6 മാസം. ഇതാകുമ്പോ റേറ്റ് ഇത്രയും കൂടുമല്ലേ. ഇതിന്റെ അടുത്ത സ്റ്റേജ് അല്ലേ. ബ്രീഡിങ്ങിന്റെ വലുപ്പത്തിലേക്ക് അല്ലേ. ഇതാകുമ്പോ എത്ര മാസം ഉണ്ടാവും ഈ വലുപ്പത്തിലുള്ളത്? ഇതിനപ്പോ എന്തൊരു ഫുഡ് കൊടുക്കണ? ചെമ്മീനാണ്. ചെമ്മീൻ പൊടി? ചെമ്മീൻ പൊടിയല്ല, ഉണക്കല്ല, പച്ച. പിന്നെ അവരുടെ ഫീഡുണ്ട്. ഫീഡുണ്ട് അല്ലേ. ചെമ്മീൻ കൊടുക്കാൻ മാത്രമേ അവർക്ക് കളർ വരുന്നത്. ആ, കളർ വരാനായിട്ടല്ലേ. ഇത് ബ്രൂഡ് സ്റ്റോക്ക് ആണല്ലേ. ഇതാണ് മാക്സിമം വലിപ്പം. ഇതിപ്പോ എത്ര ഇഞ്ച് ഉണ്ടാവും? ഇതൊക്കെ എത്ര ഇഞ്ച് ഉണ്ടാവും? 8 ഇഞ്ച് മേലെ ഉണ്ടാവും അല്ലേ. ഇതിപ്പോ എങ്ങനെ ബ്രീഡിംഗ് ഒക്കെ ബ്രീഡ് ചെയ്യാനായിട്ട് എങ്ങനെ തിരിക്കിയപ്പോ? തിരിഞ്ഞു. നീ ഇപ്പൊ മുട്ടിടും. ടൈല് വെച്ചിട്ടുണ്ട്. അതിന്റെ ടൈല് വേണ്ട. അതിന്റെ അടിയിൽ ടൈല്. ഇപ്പൊ വിരിഞ്ഞ കുട്ടികളൊന്നും ഇല്ല അല്ലേ. മുട്ടയിടുന്ന സമയമാണ്. അതെല്ലോ, 1 മാസം കഴിഞ്ഞാ. അത് എത്ര മാസം അപ്പോ ബ്രീഡിങ്? ഒന്നര കൊല്ലം, 1 കൊല്ലം തൊട്ട് 2 കൊല്ലത്തിനുള്ളിൽ. നമ്മൾ നോക്കുന്നതനുസരിച്ച് നോക്കുന്നതനുസരിച്ചല്ലേ.
സാധാരണ രീതിയിൽ ഒരു ഒരു കൊല്ലം തൊട്ട് രണ്ടു കൊല്ലത്തിനുള്ളിലേ. ആ ആ ആ ഇതിപ്പോ ഒരു കൊല്ലം ഇതാണ്. ആ ആ ആ ആ ഇത് ബ്രീഡിംഗ് എനിക്ക് തിരിക്കുക എങ്ങനെയാന്ന്? ടൈല് വീസ് വെച്ച് മറക്കുന്ന ഇതല്ല ഈ കാണുന്നില്ല. ബ്രീഡിംഗ് ഒക്കെ ഇവിടെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ്. ആ ആ ഇതപ്പോ ക്ലീനിങ് ഒക്കെ അടിയിൽ ഓസ് ഇട്ടുണ്ട് അല്ലേ? ഒരു സൈഡ് അടയ്ക്കും, അതിലൊക്കെ വെള്ളം. പിന്നെ ഏടി എങ്ങനെയാ പുതിയ വെള്ളം ഏടി എങ്ങനെയാ? വേറെ കൃഷികളൊക്കെ ഉണ്ട്, അതിന് വെള്ളം പൊക്കോളും. വെള്ളം മനസ്സിന് സന്തോഷം എല്ലാം കിട്ടുന്ന ഒരു ബിസിനസ് തന്നെയാണ്. നമ്മള് എത്ര ടെൻഷൻ ആയിട്ടായാലും ഇവരുടെ അടുത്ത് വന്നിരുന്നിട്ട് തീറ്റ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടെൻഷൻ മാറും. അതെ അല്ലേ? ഇവർക്കപ്പോ എത്ര നേരം തീറ്റ കൊടുക്കുക? രണ്ടു മൂന്ന് നേരം തീറ്റ അവരുടെ മനുഷ്യന്റെ കൈകളിൽ കൊടുക്കുക. അതെ അല്ലേ? കാണാൻ വേണ്ടിട്ടാ അല്ലെങ്കിൽ ഇവര് അടിയിലേക്ക് പോവാ. അടിയിലേക്ക് പോണതാ. ഇതിപ്പോ ഞാൻ ഇതിപ്പോ എന്തൊരു തീറ്റ ഇപ്പൊ തീറ്റ എന്നിട്ടാ ഇവർക്ക് കൊടുക്കണ ഫീഡാണല്ലേ? ആ ആ ആ ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ചേട്ടൻ തീറ്റിട്ട് കൊടുത്താണ് മീനുകൾക്ക്, മീൻകുട്ടികൾക്ക്. ഇതിലിപ്പോൾ നാല് ടൈപ്പാണ് ഉള്ളത് അല്ലേ? ഇതിൽ രണ്ട് ടൈപ്പ്. അപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്ത് കാണിച്ചിട്ടാങ്കിൽ രണ്ട് ടൈപ്പ്, അതിലും നാല് ടൈപ്പ് ഉണ്ട്. ആ ആ ആ ഓക്കെ ഓക്കെ. ഇതിൽ നാല് ടൈപ്പ് ഉണ്ട് അല്ലേ? ആ ഇത് മീനുകളെ പിടിക്കണമെങ്കിൽ ഇതിൽ ഇറങ്ങണം, ടാങ്കിൽ ഇറങ്ങും അല്ലേ? നെറ്റുണ്ട് പിടിക്കും. ആ ആ ആ കൂടുതൽ മീനുകൾ ഒറ്റയടിക്ക് പിടിക്കാന്നല്ലേ? ആ ഇത് ഡെയിലി ക്ലീൻ ചെയ്യോ ചേട്ടാ? എത്ര ക്ലീൻ ആക്കുന്നോ അത്രയും ഒരു പെട്ടെന്ന് വരുന്നു. അതെ അല്ലേ? മീനോട് പ്രത്യേകം ഏത് മീനായാലും കഴിക്കുന്ന ഇല ഏതായാലും എത്ര ക്ലീൻ ആക്കി ഇരുന്നോ അത്രയും. ഈ ഫിൽറ്റർ ഒക്കെ ചേട്ടൻ സെറ്റ് ചെയ്തല്ലേ?
എയർ ഫിൽറ്റർ ഒക്കെ ഇതാണ് അതിന്റെ മോട്ടർ അല്ലേ. എന്നിട്ട് അതിൽ നിന്ന് പൈപ്പ് കണക്ഷൻ വിട്ടേക്കാണ്. ഓക്കെ. ഈ ചെറിയ ചെറിയ ട്യൂബുകൾ ഗൈസ്, ഇതാണപ്പോ ഗപ്പികൾ എന്ന് പറഞ്ഞത്. ഇതിപ്പോ ഇത് സെയിൽ ചെയ്യാനാണോ ഇവിടെ? ഗപ്പികൾ സെയിൽ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഈ ഗപ്പികൾ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യണം? അപ്പൊ എങ്ങനെ റേറ്റ് വരണേ? അല്ല, ഇതിപ്പോ പേർ എങ്ങനെ റേറ്റ് വരണേ? ഗൈസ്, ഇത് വേറെ ടൈപ്പ് ഗപ്പികളാണ്. ഗപ്പികൾ തന്നെ വേറെ ടൈപ്പ്. അപ്പൊ ഗപ്പികൾ തന്നെ രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട് ഇവിടെ. നാല് ടൈപ്പ് ഉണ്ട് അല്ലേ. ഇത് സിമന്റ് ഉണ്ട് അങ്ങ് സെറ്റ് ചെയ്തേക്കണല്ലേ. മീൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ബിഗ് ഗിയർ ടൈപ്പുകളാണ്. സാന്റാക്ലോസ്. ഈ ഗപ്പികൾക്കൊക്കെ ഒന്ന് തീറ്റ കൊടുക്കണേ. ചെമ്മീനുള്ളതൊന്നും ഇവർക്കും വിഷയമല്ല. ഇത് ഇത് കെട്ടി മുറുക്കി കഴിയുമ്പോൾ ഇതിൽ പൊടി തരി തരി പൊടികൾ കാണും. ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഓസ്കാർ വളർത്തുന്നത് മാത്രമേ പറ്റുള്ളൂ. അവരുടെ തരി തീറ്റി മാത്രം ഇട്ട് കൊടുക്കുക. ഇവർക്ക് ഇത്ര കളറുടെ വരുമ്പോൾ ചെമ്മീൻ തന്നെയാണ്. ചെമ്മീൻ കൊടുക്കുന്ന കളർ വരണ അല്ലേ. തൊട്ടേക്ക് വരണം. തണുത്തിരിക്കണം. ഫ്രീസറിലാക്കിയതാണ് കൊടുക്കണത്. ഇത് ഇനി ഉണക്കുവത് ഒന്നും വേണ്ട. നേരം കൊണ്ടുവരാ. കഴുകി ഫ്രീസറിനകത്ത് കഴുകി ഫ്രീസറിൽ കയറ്റും. അത് മീനിന്റെ വലിപ്പനുസരിച്ച് വെട്ടി നുറുക്കണം. വലിയ ഒന്നും ചെയ്യണ്ട. ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മുടെ സുന്ദരേട്ടൻ്റെ ഫാം കാര്യങ്ങളൊക്കെ. ഓസ്കാറാണ് മെയിനായിട്ടുള്ളത്. ഓസ്കാറിൻ്റെ തന്നെ മൂന്ന് നാല് ടൈപ്പ് ആണ് ഇവിടെ ഉള്ളത്. വലുതും ചെറുതായിട്ടുള്ള ഒരു എല്ലാ ടൈപ്പും ഇവിടെ ഉണ്ട്. ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യണത്, ഈ ഫാമിൽ തന്നെ ചെയ്യണത്. അപ്പോൾ നമുക്ക് മീനുകൾ കാര്യങ്ങളൊക്കെ വേണേൽ ചേട്ടനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ചേട്ടൻ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ജസ്റ്റ് നിർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.